ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രില്ലിംഗ് മെഷീൻ ആണ്. ഇത് കുറച്ച് കട്ടികളൊക്കെ മെറ്റീരിയലിലൂടെ ഈസി ആയിട്ട് കയറും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ 12 volt മോട്ടറാണ്, പിന്നെ ഒരു ചെറിയ സ്വിച്ച്, പിന്നെ കുറച്ച് എക്സ്ട്രാ വയർ, പിന്നെ 2 battery വേണം. ഇത് 9 volt ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് 12 volt ആണ് ഇതിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് 2 battery നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു ഡ്രിൽ ബിറ്റ്. ഇത് നമ്മൾ സാധാരണയായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പേനയുടെ വലിയ റീഫില്ലേ, അതിന് ക്യാപ്പായിട്ട് കിട്ടുന്നതാണ്. അതൊന്ന് എടുത്തേക്കാം. പിന്നെ 2 connector. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ മോട്ടർ എടുക്കാം. മോട്ടർ എടുത്തിട്ട് നമ്മുടെ 2 connector എടുക്കുക. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൂടെ കൂട്ടി പിരിച്ച് വയ്ക്കുക. ഒരിക്കലും നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവും കൊടുക്കല്ല. നെഗറ്റീവും പോസിറ്റീവും വേണം കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ 2 battery കണക്ട് ചെയ്യും. ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 1 battery നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ബാറ്ററി വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടറിലേക്ക് ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇത് ഇതിനകത്ത് ഇട്ടിട്ട് കൂട്ടി പിടിച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് മാത്രം കണക്ട് ചെയ്താൽ മതി. അതിനായിട്ട് നമ്മൾ നേരെ ഇതെടുത്ത് ഇതിൽ കൊടുക്കാം, സ്വിച്ചിൽ കൊടുക്കണം. നമ്മളത് ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ വയർ എടുത്തായിരുന്നു, അത് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് കയറുന്നില്ല, ഇതിന് കുറച്ച് കട്ടിയുണ്ട്. സോ അതുകൊണ്ട് പാതി വയർ. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്നത് നമ്മുടെ മോട്ടറിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിലും കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഇതുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കണക്ഷൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ണ്ടോ. അപ്പോൾ നമ്മുടെ മോട്ടറ് നല്ലോണം തന്നെ കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഡ്രിൽ ബിറ്റ് എടുക്കുക. ഇത് നമ്മുടെ അടപ്പ് എടുക്കുക. ഇത് കണ്ടോ, ഞാൻ ഫിറ്റായിട്ടുള്ള സൈസ് നോക്കിയാണ് വാങ്ങിച്ചത്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പീസ് എടുത്ത് നമ്മുടെ മോട്ടറിലേക്കും കണക്ട് ചെയ്യാം. നമ്മുടെ ഡ്രിൽ മെഷീൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ഓട്ടം ഇടുന്നത്. ഇത് ഓട്ടം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ. ഇത് എല്ലാത്തിലും എളുപ്പമായിട്ട് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.